രണ്ടു മാസം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ തന്നെയുള്ള മാറ്റം കണ്ടറിയാൻ പറ്റുന്നതായിരിക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് പിഎസ്സി വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റോസ്മേരി വാട്ടർ ഞാൻ എങ്ങനെയാണ് തലയിൽ ഉപയോഗിക്കുന്നത്, മുടി വളർച്ചയ്ക്ക് ഞാൻ എങ്ങനെയാണ് റോസ്മേരി വാട്ടർ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റോസ്മേരി ഓയിൽ അഥവാ റോസ്മേരി വാട്ടർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് റോസ്മേരി വാട്ടർ ഇങ്ങനെ മുടി വളർച്ചയ്ക്ക് കൂട്ടാൻ സഹായിക്കുന്നതെന്ന് പറഞ്ഞുതരാം. റോസ്മേരി ഇലയിലുള്ള കാർസോണിക് ആസിഡും റോസ്മേരിക് ആസിഡുമാണ് നമ്മുടെ മുടി വളർച്ചയെ ത്വരിതപ്പെടുത്താൻ വേണ്ടി, അതായത് വളർച്ച കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നത്. പണ്ടുകാലം മുതൽക്ക് തന്നെ റോസ്മേരി വാട്ടർ ആണെങ്കിലും റോസ്മേരി ഓയിൽ ആണെങ്കിലും നമ്മൾ തലമുടിയിലൊക്കെ തേച്ച് കുളിക്കാറുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റോസ്മേരി വാട്ടർ അഥവാ റോസ്മേരി ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിയിൽ pH ബാലൻസ് നിലനിർത്താൻ സഹായിക്കുകയും ഇത് നമ്മുടെ മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു കേട്ടോ. റോസ്മേരി ഇലയിൽ ധാരാളം ആന്റി ഓക്സിഡൻസും ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന താരണയാണെങ്കിലും മുടി കൊഴിച്ചിന്നെയും പിന്നെ ചൊറിച്ചിലുണ്ടാവില്ല, വല്ലാത്ത ഇങ്ങനെ ഇച്ചിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെയുള്ള പ്രയാസങ്ങളെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് റോസ്മേരി ഇല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ആരോഗ്യമുള്ള നല്ല ശക്തമായിട്ടുള്ള നല്ല ശക്തിയുള്ള മുടി ഉണ്ടല്ലോ, അങ്ങനെയുള്ള മുടി കിട്ടാനും കൂടി റോസ്മേരി ഇല സഹായിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റോസ്മേരി വാട്ടർ ഞാൻ എങ്ങനെയാണ് എന്റെ റെഗുലർ റൂട്ടീനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകേണ്ട, വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്കൊരു പാത്രം നിറച്ചും വെള്ളം എടുക്കാം കേട്ടോ. അതിലേക്ക് 5-6 നമുക്ക് ആര്യവേപ്പിന്റെ തണ്ട് പോലെയുള്ള ഇലകളാണ് ആവശ്യം. അപ്പൊ അത് നല്ല കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പിടി റോസ്മേരി ഇലയാണ്. അപ്പൊ അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ വെള്ളമാണ് നമ്മൾ തലമുടി കഴുകാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഈ വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ച് കഴിയുമ്പോഴേക്കും ഈ വെള്ളത്തിന്റെ നിറം നല്ലതുപോലെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകും കേട്ടോ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ബക്കറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ഈ വെള്ളം നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വെള്ളം നമ്മൾ തലമുടിയിൽ ഒഴിച്ച് കഴുകുന്നതിന് മുന്നേ ആയിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ തൊട്ട് നമ്മുടെ മുടിയിൽ ഒന്ന് പുരട്ടി വെച്ചേക്കാം. അതിനുശേഷം നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കാം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ റോസ്മേരി വാട്ടർ തയ്യാറാക്കിയെന്ന് എല്ലാവരും കണ്ടല്ലേ. അപ്പൊ ഈ വാട്ടർ, ഈ ഒരു വെള്ളം നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമ്മുടെ തലമുടിയിൽ നല്ലതുപോലെ ഒരു ചീപ്പ് വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ എന്തെങ്കിലും താരനോ എന്തെങ്കിലും പൊടിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജടയൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ചീവി വൃത്തിയാകുക കേട്ടോ. അതിനുശേഷം ആ വെള്ളത്തിൽ നല്ലതുപോലെ മുടി ഇങ്ങനെ ഉലർത്തുലർത്ത് കഴുകത്തില്ല, ഇങ്ങനെ ഇങ്ങനെ നല്ലപോലെ ഉലർത്തുലർത്ത് ഇങ്ങനെ കഴുകി എടുക്കുക കേട്ടോ. എന്നിട്ട് മുടി നമ്മൾ കുറച്ചു നേരം വിടർത്തി തന്നിട്ട് ഉണക്കിയെടുക്കുക. അപ്പൊ ഇത്ര ചെയ്യേണ്ടതുള്ളൂ. അതിനുശേഷം വേറെ വെള്ളം ഉപയോഗിക്കാനോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഈ ടൈം ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിലും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ് കേട്ടോ ഇത്. നമ്മളിങ്ങനെ പാക്ക് ഇട്ട് തലയിൽ വെക്കണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. നമ്മുടെ തലമുടിയിലെ താരനും മുടി കൊഴിച്ചിനും പിന്നെ ഫ്രിസ് ഫ്രീ ആയിട്ടുള്ള മുടിയൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ മുടി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. പിന്നെ മുടിക്ക് കുറച്ചും കൂടി കളർ നൽകാൻ, ഒരു കറുപ്പ് നിറം നല്ലതുപോലെ കിട്ടാൻ കൂടി വേണ്ടിയിട്ട് നമ്മുടെ റോസ്മേരിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആര്യവേപ്പിൽ ഉപയോഗിച്ചേക്കുന്നത് കൊണ്ട് തന്നെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ആണ്, അതിലും നമുക്ക് താരനെ അകറ്റാനുള്ള റെമഡീസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആര്യവേപ്പിൽ ഉപയോഗിക്കുന്നതിലൂടെ മുടിയുടെ വളർച്ച കൂട്ടാനും കൂടി വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ തലമുടി ഇങ്ങനെ കഴുകിയെടുക്കുമല്ലോ റോസ്മേരിയുടെയും പിന്നെ നമ്മുടെ ആര്യവേപ്പിന്റെ ഇലയിട്ട വെള്ളത്തിൽ കഴുകിയെടുക്കുമല്ലോ. അപ്പൊ കഴുകിയതിന് ശേഷം നല്ലമുടി നല്ലപോലെ തുടയ്ക്കുക. അതിനുശേഷം അപ്പൊ തന്നെ ഒരു ആസ്നാദിപ്പൊടിയും കൂടി ഇടുക കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും തണുപ്പിറങ്ങാനുള്ള സാഹചര്യം അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 2 ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ തന്നെയുള്ള മാറ്റം കണ്ടറിയാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ നമ്മുടെ മുടി ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു തിളക്കം വെച്ചതുപോലെ, ഒരു ജീവൻ വെച്ചതുപോലെയുള്ള ഒരു മാറ്റവും ഉണ്ടാകും കേട്ടോ. അത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. ആഴ്ചയിൽ 2 നമ്മൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ മാത്രം കഴുകിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്ട് എടുക്കാനാണ്. ബൈ, ടേക്ക് കെയർ ഓൾ.